അതുകൊണ്ട് ഗൗരവത്തിൽ കാണണം ബറക്കത്ത്. ഇതില്ല എങ്കിൽ ജീവിതമില്ല. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം. ഈ ഒരു ഐശ്വര്യം നേടിയെടുക്കലാണ് ലക്ഷ്യം. ഈ ബറക്കത്തില്ല എങ്കിൽ സാലിഹികളായ മക്കൾ ലഭിക്കൂല. ഈ ബറക്കത്തില്ല എങ്കിൽ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവൂല, സമാധാനം നിലനിൽക്കൂല. കുടുംബത്തിൽ എല്ലാം ഉണ്ട്, സമാധാനം ഉണ്ടാവൂല. എപ്പോഴും രോഗങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. എല്ലാം മാറും. ജീവിതത്തിൽ ഖൈറ് കിട്ടും ഈ ബറക്കത്തുണ്ടെങ്കിൽ. അതിനുവേണ്ടി നമ്മൾ ചോദിക്കണം, നല്ലതുപോലെ ചോദിക്കണം. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പൊട്ടിക്കരുത്, ചോദിക്കണം. റബ്ബിനോട് ചോദിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിയന റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വീട്ടിൽ ബറക്കത്തുണ്ടാകണമെങ്കിൽ ഖുർആൻ ഓതൽ മാത്രമല്ല, മഹാന്മാരോടുള്ള ബന്ധങ്ങൾ നിലനിർത്തണേ, നിലനിർത്തണേ. മഹാന്മാരായ ആളുകളെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരണം. നല്ല നല്ല സ്വാലിഹീങ്ങളെ, പണ്ഡിതന്മാരെ വീട്ടിൽ കൊണ്ടുവരണം. എനിക്ക് എന്റെ രണ്ട് കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയപ്പോ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയേ നബിയേ, അത് അങ്കറുത്തു ബസരി യാ റസൂലുള്ളാഹ്, എന്റെ രണ്ട് കണ്ണിന്റെയും കാഴ്ചശക്തി പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയ റസൂലേ, അവിടുന്ന് എന്റെ വീട്ടിൽ വന്നുകൊണ്ട് എനിക്കൊരു സ്ഥലം തഹയ്യ ചെയ്തു തരം, നമസ്കരിച്ചു തരണം റസൂലേ. എനിക്കിനി അവിടുത്തോടൊപ്പം ജുമാ ജമാഅത്തുകൾക്ക് വരാൻ സാധിക്കില്ല, എനിക്ക് പള്ളിയിലേക്ക് വരാൻ പറ്റൂല, രണ്ട് കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ വീട്ടിൽ ഒരു സ്ഥലം അവിടുന്ന് നമസ്കാരത്തിനായി തഹയ്യ ചെയ്തു തരണം, നിജപ്പെടുത്തി തരണം റസൂലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. പിറ്റേ ദിവസം ഒരു ദുഹയുടെ സമയമായപ്പോ, 10 മണി സമയമായപ്പോ, ആദരവായ ഷഫിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തബാനിബിനെ മാലിക് എന്ന് പറയുന്ന ആ സഹാബിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ബഹുമാനപ്പെട്ടവരെ പറയുകയാണ്, കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ടായിരുന്നു, രണ്ടുപേരും എന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ തന്നെ എന്നോട് ചോദിച്ചു, ഞാൻ എവിടെയാണ് നമസ്കരിച്ചു തരേണ്ടത്? ആ സ്ഥലമൊന്ന് കാണിച്ചു തരൂ ഇത്തുമാനെ. ഞാൻ എന്റെ വീടിന്റെ ഒരു കോർണർ കാണിച്ചു കൊടുക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ സഫായി നിലകൊണ്ടു. റസൂലുള്ളാഹി കൈകെട്ടാ തുനിഞ്ഞു. ഞങ്ങളും റസൂലുള്ളാഹിയോടൊപ്പം നിലകൊള്ളുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഞങ്ങളും കൈകെട്ടുകയാണ്. രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് വീട് ബറക്കത്താക്കി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിട്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്, ഇത്തബാനിബ്നു മാലിക്കിന്റെ വീട്ടിൽ നീ ബറക്കത്ത് ചൊരിയണേ റബ്ബേ. ആരാണ് ചോദിക്കുന്നത് സഹോദരാ? അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടുചുമ്മരം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വീട്ടിൽ വന്നത്. ആ റസൂലുള്ളാഹിയാണ് നമസ്കരിച്ചത്. ആ റസൂലുള്ളാഹിയോടൊപ്പം കടന്നു വന്ന വ്യക്തിയോ, അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും അത്യുത്കൃഷ്ട വ്യക്തിയാണ് വസീദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമാണ്. രണ്ടുപേരും വന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. പറഞ്ഞു സാബത്ത്, വല്ലാത്ത സന്തോഷമായി തബാനിബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ, ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്നതായ അലനല്ലൂരിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരോട്, ചെറുപ്പക്കാരോട്, എന്റെ ശബ്ദം ശ്രവിക്കുന്നതാകുന്ന ലൈവിലൂടെ കേൾക്കുന്ന പ്രവാസ സുഹൃത്തുക്കളോട് എല്ലാവരോടും സ്നേഹത്തോടുകൂടി കുമ്മനം സാദ് ഓർമ്മപ്പെടുത്തുകയാണ്. അവരോടുള്ള ബഹുമാനം, അവരോടുള്ള ആദരവ് നമ്മൾ നിലനിർത്തണേ. അവരെ നമ്മുടെ വീടുകളിൽ കൊണ്ടുവരണേ. മഹത്തുക്കളെ നമ്മുടെ വീടിലേക്ക് കൊണ്ടുവരണേ. അൽവലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാര്. അവര് നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ മുസല്ല വിരിച്ചുകൊണ്ട് ആ നമസ്കാരത്തിനുള്ള സ്ഥലമൊന്ന് കാണിച്ചു കൊടുത്ത് രണ്ട് റക്അത്ത് നമസ്കരിപ്പിച്ചുകൊണ്ടൊന്ന് ബറക്കത്താക്കണേ. ആ സ്ഥലത്ത് നമസ്കരിക്കൽ തന്നെ ബറക്കത്താണ്. റസൂലുള്ളാഹി സുജൂദ് ചെയ്ത സ്ഥലം, അല്ലാഹുവിന്റെ ഔലിയാക്കൾ സുജൂദ് ചെയ്ത സ്ഥലം, അവരിരുന്ന സ്ഥലം, അവര് കാലി വെച്ച സ്ഥലം, അത് ബറക്കത്താണ്, ബറക്കത്താണ്. വത്തഖിദൂ മിമ്മാ
ഇമാം ഇബ്രാഹിം മുസല്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിശുദ്ധമായ കഅബ പണിയാൻ വേണ്ടി നിലകൊണ്ടപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തതായ ഒരു കല്ലല്ലയോ മഖാം ഇബ്രാഹിം. ആ കല്ലിന്റെ പുറത്തേക്ക് ബഹുമാനപ്പെട്ടവർ കാലെടുത്തു വെച്ചു. ആ കല്ല് ഓരോ പടവുകൾ ഉയർത്തുമ്പോഴും അവിടേക്ക് എത്തിച്ചു കൊടുത്തു. കല്ലെടുത്ത് ബഹുമാനപ്പെട്ടവരുടെ കയ്യിലേക്ക് ഇസ്മായിൽ അലൈഹിസ്സലാം കയ്യിലേക്ക് കൊടുക്കുമ്പോ ഈ കല്ലിലേക്ക് അങ്ങ് കയറി നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ലിഫ്റ്റായി ഏതൊരു സ്ഥലത്തേക്കാണോ കൊണ്ടുപോയി വെക്കേണ്ടത് അവിടേക്ക് ഈ കല്ല് ബഹുമാനപ്പെട്ടവരെ കൊണ്ടുപോയാണ്. ആ കല്ലല്ലയോ പരിശുദ്ധമായ കഅബയുടെ പരിസരത്ത് ഒരു ചില്ലിക്കൂട്ടിലായിട്ട് പടച്ചിറപ്പ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതിനെ കുറിച്ചല്ലയോ ഖുർആൻ പറഞ്ഞത്, വത്തഖിദൂ മിൻ മഖാമ ഇബ്രാഹീമ മുസല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഈ കേവലം കല്ലുണ്ടല്ലോ, ആ കല്ലിന്റെ പിന്നിൽ നിന്നുകൊണ്ട് മുസ്ലിമേ നീ തവാഫ് ചെയ്തതിന് ശേഷം രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കരിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ബറക്കത്തുള്ളമായ സ്ഥലമാണ് ഈ കല്ല്. ഈ കഅബയെ കുറിച്ച് ഖുർആൻ പറഞ്ഞതോ ഇന്നവല ബൈത്തിൻ വളിയാ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറക വഹുദൽ ലിൽആലമീൻ. പരിശുദ്ധമാക്കപ്പെട്ട കഅബയെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആനിലൂടെ പറയുകയാണ്, ഇന്നവല ബൈത്തിൻ വളിയാ ലിന്നാസ് ഈ ലോകത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി പണിയപ്പെട്ടതായ പടച്ചിറപ്പിനെ ആരാധിക്കാൻ വേണ്ടി പണിതാകുന്ന ആദ്യത്തെ ഗേഹമേതെന്നറിയുമോ? അത് പരിശുദ്ധമാക്കപ്പെട്ട ബക്കയാകുന്ന മക്കയിൽ അല്ലാഹു നിർമ്മിച്ചതായ മുബാറക്കായ ഗേഹമാണ്. അത് കഅബയാണ്, കഅബത്തുൽ മുഷറഫയാണ്. കഅബയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് മുബാറക്ക ബറക്കത്താണ്, ബറക്കത്താക്കപ്പെട്ടതായ ഗേഹമാണ്. ആ ബറക്കത്താക്കപ്പെട്ട ഗേഹത്തിന്റെ പരിസരത്തുള്ളതാകുന്ന മഖാം ഇബ്രാഹീമും ബറക്കത്താണ്, ബറക്കത്താണ്. ആ പരിശുദ്ധമാക്കപ്പെട്ട കഅബയുടെ പരിസരത്ത് സ്ഥിതി ചെയ്യുന്നതായ അതിന്റെ ഓരത്ത് പിത്തി ചെയ്യപ്പെട്ടതായ ഹജറുൽ അസ്വദിനും ബറക്കത്താണ്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ടതായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ജനങ്ങളോടൊപ്പം വന്നുകൊണ്ട് തവാഫ് ചെയ്തിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ഹജറുൽ അസ്വദ് ചുംബിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്കറിയാം നീ കേവലം ഒരു കല്ല് മാത്രമാണ്. ഹജറുൽ അസ്വദേ കറുത്ത കല്ലേ, നീ കേവലം ഒരു കല്ല് മാത്രമാണ്. നീ വെളുത്ത കല്ലായിരുന്നു, നിന്നെ സ്വർഗലോകത്ത് നിറക്കപ്പെട്ടതാണ്. നിന്നെ വന്നുകൊണ്ട് പാപമംഗുലമാകുന്ന കരങ്ങളുമായി ആദം സന്തതികൾ വന്നുകൊണ്ട് തൊട്ടപ്പോ അവരുടെ പാദത്തെ അവരുടെ പാപം നിമിത്തമായിട്ട് നീ കറുകറുത്തു പോയതാണ്. ഒരു പ്രയോജനവും ചെയ്യുകയില്ല, ഒരു ഉപദ്രവവും നിന്നെ കൊണ്ടുണ്ടാവുകയില്ല. അങ്ങനത്തെ കേവലം ഒരു കല്ല് മാത്രമാണ്. പക്ഷേ വലൗല അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖബ്ബിലുക മാ ഖബ്ബൽതുക. ഹബീബായ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ചുംബിക്കുമായിരുന്നില്ല. റസൂലുള്ള നിന്നെ ചുംബിച്ചപ്പോൾ മനസ്സിലായി നീ കേവലം ഒരു കല്ലല്ല, നിനക്ക് ശ്രേഷ്ഠതയുണ്ട്, നിനക്ക് ബറക്കത്തുണ്ട്, അതുകൊണ്ടാണ് നിന്നെ ഞാൻ ചുംബിക്കുന്നത് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കണം. നമ്മൾ ബറക്കത്താക്കപ്പെട്ട കല്ല്, അതുകൊണ്ടാണ് അതിനെ ചുംബിക്കുന്നത്, അതിനെ തൊട്ടുമുത്തുന്നത്. അതിനും സാധിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഇഷാറത്താക്കിയിട്ട് കൈമുത്തും. മനസ്സിലാക്കണം നമ്മൾ, ദീനിന്റെ അടിസ്ഥാനം അതാണ്. അല്ലാഹു ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കുക, ബറക്കത്തുള്ള എല്ലാ വസ്തുക്കളെയും. അത് കേവലം ചേതനേറ്റതാകുന്ന വസ്തുക്കൾ കല്ലായിരുന്നാലും ശരി, മനസ്സിലാക്കണം. ബഹുമാനിക്കാൻ പറഞ്ഞു, ബഹുമാനിക്കണം. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നീ ഒരു ബുദ്ധിമുട്ടും ഒരു നന്മയും ചെയ്യാത്ത ഒരു കല്ലാണെന്ന് എനിക്കറിയാം. അതിലുള്ള വസ്തുക്കളെ നോക്കിയിട്ട് പറയാൻ
പിന്നെ നിന്നെ ഞാൻ ചുംബിക്കുന്നത് എന്തിനാണ്? എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നബി ചുംബിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നീ കേവലം ഒരു കല്ലല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ചുംബിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക് തരണം. ആ ബർക്കത്ത് എല്ലായിടത്തും ഉണ്ട്. ഈ ഇരിക്കുന്ന പ്രായം ചെന്നവരിലുണ്ട്, പ്രായം ചെന്നവരിൽ ബർക്കത്തുണ്ട്. പറയാൻ ബർക്കത്തിനെ പറ്റി പറയാൻ ഒരുപാടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് പറയാനുണ്ട്. ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴയെ കുറിച്ച് ഖുർആൻ പറഞ്ഞു ബർക്കത്തുള്ളതാണ്. വനസ്സല്ലാ മിനസ് സമാഇ മാഅ മുബാറക فأنبتنا فيه جنات وحب الخصيد والنخل باسقات لها طلع نضيد رزقا للعباد وأحيينا به بلدة ميتا كذلك الخروج وَنَزَّلْنَا مِنَ السَّمَاءِ مَاءً مُبَارَكًا ആകാശത്ത് നിന്ന് നാം നിങ്ങൾക്ക് ഇറക്കി തരുന്നതായ ബറക്കത്തുള്ളതാകുന്ന വെള്ളമാണ് വെള്ളമാണ്. ഏതാണ് മഴ? മഴയെ പറ്റി ഖുർആൻ പറയാൻ, മഴ എന്ന് പറയുന്നത് ബറക്കത്തുള്ള വെള്ളമാണ്. അതിന്റെ ശ്രേഷ്ഠത ശാസ്ത്രം തന്നെ പറയുന്നുണ്ടല്ലോ, സാധാരണ വെള്ളം പോലെയല്ല. ചില കണികകൾ ഭയങ്കരമാണ്, അതിൽ എഫക്റ്റീവ് ഉള്ള സാധാരണ വെള്ളം പോലെയല്ല, അതിനൊരു പവറുണ്ട്. അതുകൊണ്ട് തന്നെ മാഅ മുബാറകൻ ഖുർആൻ പറഞ്ഞു അത് ബറക്കത്തുള്ള വെള്ളം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക് തരണം. ഇങ്ങനെ ഖുർആൻ ഒരുപാട് സാധനത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഇല്ലെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇഷ്ടം പോലെ ഒലിവ് മരത്തെ പറ്റി ഖുർആൻ പറഞ്ഞു. ഒലിവ് മരം, ഒലിവ് മരം എന്താണത്? ബറക്കത്തുള്ള വൃക്ഷമാണ് ഖുർആൻ പറഞ്ഞു. കായത്താണ്, ഞാൻ വെറുതെ പറയല്ല. അല്ലാഹു നൂറു സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാതിം ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ അസ്സുജാജ തുകന്നഹ കൗകബ ദുരിയ യൂഖദു മിൻ ശജറതി മുബാറക يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء يكاد زيتها يضيء ولو لم تمسس هنا نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു ശജറത്തിൻ മുബാറക, ബറക്കത്താക്കപ്പെട്ട വൃക്ഷമാണ് ഒലിവ് മരം. ബറക്കത്താക്കപ്പെട്ട വൃക്ഷം മനസ്സിലായില്ലേ? അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക് തരണം. ഇങ്ങനെ ഖുർആൻ എടുത്ത് പരിശോധിച്ചത് ബറക്കത്തിനെ കുറിച്ച് പറഞ്ഞ സ്ഥലങ്ങൾ ഹദീസല്ലേ പോയി പോതി നിന്ന്, നമ്മൾ കുറേ കുറച്ച് ആയത്തുകളിൽ മാത്രമേ ഇപ്പൊ പോയിട്ടുള്ളത് ബറക്കത്ത് എന്ന് വാക്കിനെ. ഹദീസിനെ കുറിച്ച് പോയാൽ പിന്നെ 50 ദിവസമെങ്കിലും കുറഞ്ഞ വേണം. അതുപോലെ ജീവിതം മുഴുവൻ ബറക്കത്ത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക് തരണം. അതുകൊണ്ട് ബറക്കത്താക്കപ്പെട്ടതായ അഹ്ലുകാരോടൊപ്പം നിലകൊണ്ടോ കൊണ്ടോ ഈ ബറക്കത്ത് എവിടെയാ ഉള്ളത്? ഇത് അമ്പിയാക്കൾ അവരുടെ പിന്തലമുറക്കാരാകുന്ന ഉലമാ പണ്ഡിതന്മാർ ഔലിയാക്കൾ അവരുടെ കൈവശമായി ബറക്കത്ത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയല്ല ഈ ബറക്കത്ത് നമുക്കിടയിലുമുണ്ട്. അൽ ബറക്കത്തു മഅല്ല കാബിർ. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചതായ ഹദീസ് അതാണ്. അൽ ബറക്കത്തു മഅല്ല കാബിരി,
പ്രായം ചെന്നവരോടൊപ്പമാണ് ബറക്കത്ത് എന്ന് ഹബീബായ റസൂലുള്ളാഹി ഇന്ന് സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയത് ഈ പ്രായമായവരെ ബഹുമാനിക്കാതെ ആയിപ്പോയി എന്നുള്ളതാണ്. ബഹുമാനം എല്ലായിടത്തും ഇല്ല, എല്ലാ സ്ഥലങ്ങളിലും ബഹുമാനം നഷ്ടപ്പെട്ടു പോയി. ഭക്ഷണത്തോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടല്ലേ ഭക്ഷണത്തിന്റെ രൂപത്തിൽ ക്ലോസറ്റിന്റെ മാതൃകയിൽ കേക്ക് ഉണ്ടാക്കിയിട്ട് കല്യാണ സദസ്സുകൾ വിളമ്പുന്നത്, എന്നിട്ട് അതിങ്ങനെ തോണ്ടി വായി വെച്ച് കൊടുത്ത് കഴിക്ക് തടിവെക്കട്ടെ, അള്ളാഹു നമ്മളെ കാലത്ത് രക്ഷിക്കട്ടെ. ബഹുമാനം നഷ്ടപ്പെട്ടു പോയി. നിങ്ങളാണ് ഏറ്റവും ഉത്തമ സമുദായം എന്ന് വിശുദ്ധമായ ഖുർആൻ അടയാളപ്പെടുത്തിയതാകുന്ന ഉമ്മത്ത് മുഹമ്മദിന്റെതാകുന്ന അവസ്ഥയാണിത്. ഏറ്റവും ഉത്തമ സമുദായം എന്ന ഖുർആൻ അടയാളപ്പെടുത്തിയ ഉമ്മത്താണ് ഈ പരിപാടി. ക്ലോസറ്റിന്റെ രൂപത്തിൽ കേക്ക് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കറക്റ്റ് അമേദ്യത്തിന്റെ കളറും കോലൊക്കെ അതൊക്കെ ഉണ്ടാക്കിയവരുടെ ചിന്താഗതി സമ്മതിക്കണവരെ അവരെയാണ് പോയിട്ട് പൂജിക്കുന്നത്. താത്താമാര്, ഈ കൊറോണ വന്നപ്പോ പഠിച്ച രണ്ട് മൂന്ന് സംഗതികളാണ് ഇത്. നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചോ, അത് ഭർത്താക്കന്മാർക്ക് നല്ല ഭക്ഷണം, കുഴിമന്തിയും കിഴി പൊറോട്ടയും നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തോ, നല്ല വിവിധ തരത്തിലുള്ളതാകുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അതിനൊന്നും ഇസ്ലാം എതിർക്കുന്നുമില്ല, അത് വേണമെന്നല്ല, ഭർത്താവിനെ സന്തോഷിപ്പിക്കുക, കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുക. പുറത്തൊന്നും പിന്നെ പോയി വാങ്ങിച്ചു കൊടുക്കണ്ടല്ലോ, ഇവിടെ തന്നെ ഭാര്യ തന്നെ ഇതെല്ലാം ഉണ്ടാക്കുമെങ്കിൽ റാഹത്തല്ലേ, ചെലവും ചുരുങ്ങി കിട്ടും. പഠിക്കും 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 വിവിധ ഭാര്യമാരുടെ കഴിവുകളാണ്. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ബർക്കത്ത് നൽകട്ടെ. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഭർത്താക്കന്മാർക്കും അള്ളാഹു ബർക്കത്ത് ചുരിയട്ടെ. വേണം, അത് വേണം, സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന അതിനൊക്കെ നിങ്ങൾ തയ്യാറായി. പക്ഷെ ഇത്തരത്തിലുള്ളതാകുന്ന നീചവൃത്യങ്ങൾക്ക് കുടുംബങ്ങൾ ഒരിക്കലും കൂട്ടു നിൽക്കാൻ പാടില്ല. ഗൗരവത്തിൽ ചിന്തിക്കണം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ബഹുമാനങ്ങൾ എടുത്തുപോയി. എല്ലാത്തിനോടുമുള്ള ബഹുമാനം, ഭക്ഷണത്തോടുള്ള ബഹുമാനം, ആ ഭക്ഷണത്തിന്റെ രൂപത്തിൽ അമേദ്യത്തിന്റെതാകുന്ന കോലത്തിലും രൂപത്തിലും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് വലിയ സദസ്സുകളിൽ ക്യാമറ വെച്ചിട്ട് മറ്റുള്ളവർക്ക് മുന്നിൽ പ്രചരിപ്പിക്കുകയാണ് തെറ്റ്. അവിടെയാണ് വിഷയം. ഈ ഉമ്മത്ത് മുഹമ്മദിനെ നിന്യന്മാരും നിസ്സാരന്മാരുമായിട്ട് വീണ്ടും ആക്കി തീർക്കുന്നു. അല്ലെ തന്നെ വൈകിട്ട് 8 മണിക്കത്തെയും 10 മണിക്കത്തെയും ചർച്ച മുഴുവൻ ചാനലിൽ മുഴുവനും ഉമ്മത്ത് മുഹമ്മദിനെ ഈ സമുദായത്തെ എപ്പോഴും പ്രതിക്കൂട്ടിലാക്കി നിർത്തിയിരിക്കുക. എല്ലാ വൈകുന്നേരത്തെ ചർച്ചകളിലും പറഞ്ഞിട്ടതാകുന്ന സഹോദരി അവിടെ നിന്നു, അവൾ അവിടെ ലൈവ് ചെയ്തിട്ട് അവൾ അവിടുന്ന് എടുത്ത് കനാലിലേക്ക് ചാടി ചാടി കണ്ടില്ലേ വാർത്ത? അതൊക്കെയാണ് വാർത്ത. അതായത് മുസ്ലിം സ്ത്രീ എന്ത് ചെയ്യുന്നു, മുസ്ലിം ഉമ്മത്ത് എന്ത് ചെയ്യുന്നു, അതാണ് ചർച്ച മുഴുവൻ. മുഖം മറിച്ചതാകുന്ന സ്ത്രീ അവളിതാ കലാലയത്തിലേക്ക് വന്നു, അപ്പോൾ ഇതാ തടഞ്ഞു ചർച്ച. വൈകിട്ടത്തെ ചർച്ച മുസ്ലിം ചെറുപ്പക്കാര് രണ്ടുപേരും അവിടെ കൊല ചെയ്യപ്പെട്ടു. മലപ്പുറത്ത് ഇന്നത് നടന്നു. മലപ്പുറത്ത് ഈ ഉമ്മത്തിനെ ഇങ്ങനെ കരിവാരി തേച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതിന് കൂടുതൽ സപ്പോർട്ട് ആരുടെ ഭാഗത്ത്? നമ്മുടെ ഉമ്മത്തിൽ നിന്ന്. ഏറ്റവും നല്ല സുന്ദരമായ പവിത്രമാക്കപ്പെട്ട വളരെ ചുരുങ്ങിയ നിലയിൽ തീർക്കണമെന്ന് റസൂലുള്ള പറഞ്ഞ റസൂലുള്ളാന്റെ തിരുസുന്നത്തായി റസൂലുള്ള പഠിപ്പിച്ചതാകുന്ന റസൂലുള്ളാന്റെ ജീവിതത്തിൽ എവിടെയും ഇത്തരത്തിലുള്ള പ്രവണതകൾ പാടില്ല എന്ന അർത്ഥശങ്കക്കിടയില്ലാതെ റസൂലുള്ള പറഞ്ഞതാകുന്ന ഉമ്മത്തിൽ നിന്ന് കടന്നു വന്ന ഇത്ര നീചമായ പ്രവർത്തനം. അതെങ്ങനെയാ? 10 ആളെ കാണിച്ച് അത് ഷൂട്ട് ചെയ്ത് ലോകം മുഴുവൻ കാണിച്ചിട്ട് ഇത് കാക്കാമാരുടെ പരിപാടിയാണ് സമൂഹത്തെ അറിയിക്കുക. ഇനി ഇതിന് കൂടുതൽ നിന്ദിത വേറെ വേണം. ഓൾറെഡി നിന്ദിച്ചും മറ്റേതാക്കിയും പ്രശ്നങ്ങളാക്കി ഇവിടെ സമൂഹത്തിൽ ഇങ്ങനെ നടക്കുന്നു, അതിനിടയിൽ വീണ്ടും വീണ്ടും നിന്ദിത ആരിൽ നിന്ന്? ഈ ഉമ്മത്തിൽ നിന്ന്. ഇത്തരത്തിലെ നീചവൃത്തികൾ ചെയ്യുന്നവർ അവർ ഇസ്ലാം ദീനിൽ നിന്ന് മാറി നിൽക്കട്ടെ. എന്തിന് മുസൽമാന്റെ പേര് വെച്ചുകൊണ്ട് നിലകൊള്ളണം? സുലൈമാൻ എന്ന പേര് വെച്ചിട്ട് മോശപ്പെട്ടതാകുന്ന പ്രവണത തന്നെ നിന്റെ ജീവിതത്തിൽ നിന്ന് വരണം. മുഹമ്മദ് എന്ന പേര് വെച്ചിട്ട് റസൂലുള്ളാന്റെ ജീവിതത്തിൽ വരാത്തതാകുന്ന അല്ലെങ്കിൽ ഈ ഉമ്മത്തിന് ചേരാത്തതാകുന്ന നീച പ്രവർത്തനങ്ങൾ ഇസ്ലാമിനില്ല. ഇസ്ലാമിൽ നിന്ന് നീ പുറത്തു പോയിട്ട് വേറെ ഏതെങ്കിലും മതത്തിന്റെ വക്താവായിട്ട് ചെയ്തോ, ദീനിൽ നിന്ന് ചെയ്യാൻ സമ്മതിക്കും. പരിശുദ്ധ ഇസ്ലാം ഇവിടെ സമ്പൂർണ്ണമാണ്. ഈ ഇസ്ലാമിലേക്ക് ആവശ്യമില്ലാത്തതാകുന്ന പ്രവണതകൾ കൊണ്ടുവന്ന് ഇസ്ലാമിന്റെ പ്രവർത്തനമാണെന്ന് ഇവിടെ കാട്ടിക്കൂട്ടാൻ ആരും തന്നെ തുനിയേണ്ടതില്ല. അതിന് സമ്മതിക്കുകയുമില്ല.
ആരെങ്കിലും നമസ്കാരങ്ങൾ നിലനിർത്തിയിട്ടുണ്ടോ? നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ബഹുമാനപ്പെട്ട ജീവിതം പറഞ്ഞില്ലേ, 70 ദിവസത്തോളം പകല് നോമ്പ് അനുഷ്ഠിച്ചിട്ട് രാത്രിയിൽ മുഴുവൻ നമസ്കരിക്കുന്നു. ഈ രീതിയിലുള്ള പ്രവണതകൾ ചെയ്യുന്നവർക്ക് ഒരു 10 ദിവസം തികച്ച് നോമ്പ് കുടിക്കാൻ സാധിക്കുമോ? റജബിൽ 10 പാപങ്ങളുടെ കണ്ണീരപ്പാൻ സാധിക്കുമോ? 10 ദിവസം തഹജ് നമസ്കരിക്കാൻ രാത്രിയിൽ എഴുന്നേൽക്കുമോ? ദീനിന്റെ വിഷയത്തിലേക്ക് കടന്നുവരും. അവിടെയല്ലേ നിങ്ങളുടെ വാശിയും വീറും കാണിക്കേണ്ടത്? അശ്ലീലത കാണിച്ചിട്ടാകരുത്, ദീനിനെതിരെ അശ്ലീലത കാണിച്ചിട്ടാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാകുന്ന ദീനിനെ നിങ്ങൾ ഇത്തരത്തിൽ നീചവൃത്തിയാക്കാൻ പാടില്ല, നിന്ദിക്കാൻ പാടില്ല. എത്രത്തോളം പണ്ഡിതന്മാർ പറഞ്ഞു, ഭക്ഷണത്തിന്റേതാകുന്ന തളികയിലേക്ക് നിങ്ങൾ പോയിരിക്കണം, ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ കൽപ്പിക്കാൻ പാടില്ല. പറഞ്ഞ മനസ്സിലായില്ല? നമ്മൾ നേരത്തെ പോയി അവിടെ പോയി ഇരുന്ന് ഇരുന്നതിന് ശേഷം വേണം തീന്മേശയിലേക്ക് ഭക്ഷണം കൊണ്ടുവരാൻ എന്നാണ്. നമ്മൾ ചെന്നിരുന്നതിന് ശേഷം വേണം ഭക്ഷണം വരാൻ. നേരത്തെ ഭക്ഷണം വിളമ്പി വെക്കാൻ പറയാൻ പോലും പാടില്ല. അത് ഭക്ഷണത്തോട് കാണിക്കുന്ന നിന്ദയാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തും. ഒരടിമ തിന്നുന്നത് പോലെയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് വിനയത്തോടുകൂടി. നിലത്തിരുന്നുകൊണ്ട് ഞാൻ വളരെ വിനയത്തോടുകൂടി ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ആരായി പറയുന്നത്? സൃഷ്ടികളിൽ ഏറ്റവും സമുന്നത വ്യക്തിത്വം മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകന്റെ അനുയായികളാണ് നമ്മളോ? നമ്മളോ നമ്മളെങ്ങനെ ആയിരിക്കുന്നത്? നമ്മൾ ഇരുന്നും ചെരിഞ്ഞും കടന്നുമൊക്കെ ഭക്ഷണം കഴിക്കാം, നിന്നൊക്കെ വെള്ളം കുടിക്കാം. ഇന്ന് ശാസ്ത്രം തന്നെ പറയും, നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത്. റസൂലുള്ള 1400 വർഷം മുമ്പ് പറഞ്ഞു, നിന്നുകൊണ്ട് കുടിക്കരുത്, മാറാ വ്യാധി കൊണ്ട് നിന്നെ പരീക്ഷിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇന്ന് ശാസ്ത്രം പറയുന്നു, പലവിധ അസുഖങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. നിന്നുകൊണ്ട് വെള്ളം കുടിച്ചാൽ, ഒറ്റയടിക്ക് കമത്തി വെള്ളം കുടിച്ചാൽ അസുഖം ഉണ്ടാകും. ഇറുക്ക് പതുക്കെ ഓരോ ഇറുക്ക് വെച്ച് കുടിക്കൻ, ഇരുന്നു കൊണ്ട് കുടിക്കൻ, സാവധാനത്തിലാകൻ, തലമറച്ചുകൊണ്ട് കുടിക്കൻ. ഇതിനൊക്കെ വിശുദ്ധ ഇസ്ലാം പറയുന്ന ആദർശം മനസ്സിലാക്കണം. ബിസ്മില്ലാഹിട്ട് കുടിക്കും, കുടിച്ചതിനു ശേഷം അൽഹംദുലില്ല പറയും. എത്ര സുന്നത്തുകളുണ്ട്! വലത് കൈകൊണ്ട് കുടിക്കും. നമ്മൾ ഈ സുന്നത്തുകളൊന്നും പാലിക്കുന്നില്ല. ദൈനംദിന നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വരുന്നതാണ്. ബറക്കത്ത് വേണ്ടേ നമുക്ക്? അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ. കുടിക്കുന്നതിൽ ബറക്കത്ത് വേണം, കഴിക്കുന്നതിൽ ബറക്കത്ത് വേണം, കച്ചവടത്തിൽ ബറക്കത്ത് വേണം, മക്കളിൽ ബറക്കത്ത് വേണം, കുടുംബത്തിൽ ബറക്കത്ത് വേണം, സമൂഹത്തിൽ ബറക്കത്ത് വേണം, നിന്റെ ഓരോ വീടുകളിലും ബറക്കത്ത് വേണം, ഓരോ മൂലകളിലും നിന്റെ വാഹനത്തിലും ബറക്കത്ത് വേണം. അതിനുവേണ്ടിയാണത് വാഹനം എടുത്താൽ നമ്മൾ ഉസ്താദ്മാരുടെ അടുത്ത് കൊണ്ടുവരും, അതിന്റെ താക്കോലുകൊണ്ട് കൊടുക്കും, ദുആ ചെയ്യിപ്പിക്കും. വീട്ടിൽ വന്ന ആലിമീങ്ങളെ കൊണ്ടുവരും, ദുആ ചെയ്യിപ്പിക്കും, സുന്നത്ത് നമസ്കരിക്കും. വീട്ടിൽ ദിക്ര ചൊല്ലും, ഖുർആനോതും. വീട് ബർക്കത്തുണ്ടാക്കാനാണ്, ഐശ്വര്യ സമ്പൂർണ്ണമാക്കാനാണ്. ഈ ഐശ്വര്യ സമ്പൂർണ്ണമാക്കിയത് നിലനിൽക്കണം, അതിനു വേണ്ടിയുമാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറയുകയാണ്, അൽ ബർക്കത്തു മഅല്ല കാബിർ, പ്രായം ചെന്നവരോടൊപ്പമാണ് ബർക്കത്ത് എന്ന് നബിയനാ റസൂലുള്ളാഹി. ഒരത്തെ ചരിത്രം പറഞ്ഞുകൊണ്ട് ദുആയിലേക്ക് കടക്കുകയാണ്. അബൂ ഉമാമ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ടവരെ പറയുകയാണ്, ബൈനാ നഹ്നു റസൂലുള്ളാഹ് بين رسول الله صلى الله عليه وسلم وابو بكر وعمر وابو عبيدة بن الجراح അബൂ ഉമാമ റളിയല്ലാഹു തആല പറയുകയാണ്, ഞാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹും, അബൂ ഉബൈദത്ത് ബിൻ ആമിർ ജബ്റാഹ് റളിയല്ലാഹു അൻഹും, ഞങ്ങളെല്ലാവരും കൂടി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഇരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ ഒരു തോൽപാത്രം നിറയെ കുടിവെള്ളവുമായി
ആയിട്ട് കടന്നു വരവയാണ്. ഒരു തോൽപാത്രം നിറച്ചുള്ള വെള്ളവുമായിട്ട് ഇതാ ഒരു സഹാബി കടന്നു വരുവയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഉടനെ തന്നെ അതെടുത്തുകൊണ്ട് റസൂൽ എന്ന് പറയുവയാണ്. അല്ലയോ അബൂ ഉബൈദ, നീ പിടിക്കണേ, ഈ ഗ്ലാസിൽ പിടിക്കണേ, ഈ തോൽപാത്രത്തിൽ പിടിച്ചുകൊണ്ട് വെള്ളം ആദ്യമായി നിങ്ങൾ കുടിക്കണേ. എന്തുകൊണ്ടാണ്, എന്തുകൊണ്ടാണ്? കൂട്ടത്തിൽ പ്രായം ചെന്ന വ്യക്തിയാണ് അബൂ ഉബൈദ, റസൂലുള്ളയേക്കാൾ പ്രായമുള്ള വ്യക്തിയാണ്. ഉമർ ബിൻ ഖത്താബ് തങ്ങളെക്കാൾ പ്രായമുള്ള വ്യക്തിയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെക്കാൾ പ്രായമുള്ള വ്യക്തിയാണ്. കുറച്ച് സഹാബത്തും ഇരിപ്പുണ്ട്. ബഹുമാനപ്പെട്ടതാകുന്ന അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്തുണ്ട്. അവരെക്കാൾ എല്ലാം പ്രായം ചെന്നതായ അബൂ ഉബൈദയെ മുന്തിക്കുകയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു തആലാനു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, പ്രായത്തിൽ മുതിർന്നവനായിരിക്കാം, പക്ഷേ നബിയെ തങ്ങളുള്ള സദസ്സിൽ തങ്ങളാണ് ഏറ്റവും അത്യുത്കൃഷ്ടൻ, തങ്ങൾ കുടിച്ചിട്ടതിന്റെ ബാക്കി തന്നാൽ മതി, അതിലാണ് ബറക്കത്തെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സമ്മതിക്കുന്നില്ല. പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട സഹോദരി, പ്രായം ചെന്ന വീട്ടിലുള്ള മാതാപിതാക്കള് ഗൗനിക്കണേ, ഗൗനിക്കണേ. വാപ്പ കഴിച്ചോ എന്ന് ചിന്തിക്കാതെ, ഉമ്മ കഴിച്ചോ എന്ന് ചിന്തിക്കാതെ കറി മുഴുവനും വടിച്ചെടുക്കുന്നതായ മക്കളില്ലയോ? ആ പ്രായം ചെന്ന ഉമ്മ കഴിച്ചിട്ടുണ്ടോ? അവർക്കൊരു കഷ്ണം മറ്റ് കിട്ടിയിട്ടുണ്ടോ? അവർക്കൊരു കഷ്ണം ഇറച്ചി കഷ്ണമോ മീനോ കിട്ടിയിട്ടുണ്ടോ എന്ന് ചെറുപ്പക്കാര് ശ്രദ്ധിക്കാതെ പോകരുതേ. ഗൗരവമുള്ള വിഷയമാണ്, വിഷയമാണ്. മാതാപിതാക്കളുടെ അനുമതിയില്ലാതെ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ തുനിയരുത് എന്ന് ഷാഫി മദ്ഹബിലെ പ്രബലരാകുന്ന പണ്ഡിത നേതൃത്വം പറയുമ്പോ എത്ര ചെറുപ്പക്കാരത് ശ്രദ്ധിക്കുന്നുണ്ട്. മാതാപിതാക്കളെ ഗൗനിക്കണേ. ഒരു സദസ്സിൽ നമ്മൾ ഇരിക്കുമ്പോ അതിൽ പ്രായമുള്ളവർ ആ സദസ്സിലുണ്ടെങ്കിൽ അവരെ കൈവെക്കാതെ, ആഹാരത്തിൽ കൈവെക്കാതെ അതിന് മുമ്പ് നീ കൈകടത്തരുതേ. അത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ മോശപ്പെട്ടതായ പ്രവണതയാണ്. ഇസ്ലാമിൽ അത് വലിയ തെറ്റായിട്ട് റസൂൽ എന്ന് പഠിപ്പിക്കുകയാ. അത് ആദരവില്ലാത്ത പ്രവർത്തനമാണ്, അത് ബറക്കത്തിന്റെ നിഷേധമാ. റസൂൽ ഇദാ അബൂ ഉബൈദയോട് പറയുകയാണ്, കൈയോടുകൂടി റസൂൽ എന്ന് പറഞ്ഞതല്ലേ പിടിക്കാതിരിക്കാൻ കഴിയല്ല. അബൂബൈദ പാത്രത്തിൽ പിടുത്തമിടുകയാ, കുടിക്കാൻ വായിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് വീണ്ടും റസൂലുള്ളയോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങളാണ് എന്നേക്കാൾ ഇതുകൊണ്ട് ബന്ധപ്പെട്ടത് റസൂലേ, അതുകൊണ്ട് തങ്ങൾ ആദ്യം കുടിച്ചിട്ട് ബറക്കത്താക്കി ഈ പാവപ്പെട്ടവന് നൽകിയാലും റസൂലേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, കയ്യിൽ പിടിപ്പിച്ചതിന് ശേഷം റസൂൽ എന്ന് പറയുകയാണ്, കുടിക്കൂ അബൂബൈദ. കൂടെയുള്ള സഹാബത്തും റസൂലുള്ളയും ദാഹിച്ചിരിക്കുമ്പോഴും പ്രായം ചെന്ന വ്യക്തിയെ ബഹുമാനിച്ചുകൊണ്ട് റസൂൽ എന്ന് കൊടുക്കുകയാണ്, കൊടുക്കുകയാണ്. ഞാനാണ് എന്ന വലിയവനെന്നുള്ള ചിന്ത മക്കളുടെ ഹൃദയത്തിലേക്ക് വരരുതേ. നീ ഐ എ എസ് എടുത്തവനായിരുന്നാലും, നീ ഐ പി എസ് എടുത്തവനായിരുന്നാലും, നിന്റെ വാപ്പയ്ക്ക് തുല്യം വാപ്പ മാത്രമാ, നിന്റെ ഉമ്മയ്ക്ക് തുല്യം ഉമ്മ മാത്രമാണ്, ഉമ്മ മാത്രമാണ്. ആ പ്രായം ചെന്നതാകുന്ന മാതാപിതാക്കളെ ഗൗനിക്കാതെ, അവരെ ഭക്ഷണം കഴിച്ചോ എന്ന് ചിന്തിക്കാതെ, അവരെ കൈവച്ചതിന് ശേഷം ബറക്കത്താക്കിയ ഭക്ഷണം കഴിക്കാതെ നിന്റെ ജീവിതം പോകരുതേ, പോകരുതേ. ആ പ്രായം ചെന്ന മാതാപിതാക്കളെയും കുടുംബത്തിൽ മുതിർന്നവരെയും നീ ബഹുമാനിക്കണേ. ബഹുമാനപ്പെട്ട അബൂബൈദ കുടിക്കുകയാണ്, കുടിക്കുകയാ. സന്തോഷത്തോടുകൂടി റസൂൽ പറയുകയാണ്, അൽ ബറക്കത്തു മഅല്ലകാബിരി യാ സഹാബ, യാ സഹാബ,
ഇനി കാലാകാലം വരുന്ന ജനസഹസ്രങ്ങളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് വലയെ തുളച്ചു കയറുന്ന വാക്ക് പറഞ്ഞുകൊണ്ട് റസൂലുള്ള നിർത്തുകയാണ്. അൽ ബറകതു മഅല്ല കബരി, അൽ ബറകതു മഅല്ല കബരി. പ്രായം ചെന്നവരോടൊപ്പമാണ് ബറക്കത്ത്. തീർന്നില്ല സഹാബ, മല്ലം യർഹം സഗീറന വലം യുവഖിർ കബീറന ഫലൈസ മിന്ന. കുട്ടികളോട് കരുണ കാണിക്കാത്തവരില്ലയോ? ഒരു സദസ്സിൽ കൊച്ചുമക്കളുണ്ടെങ്കിൽ ആ മക്കൾക്ക് ആദ്യമായ ഭക്ഷണം കൊടുക്കണേ. വീട്ടിൽ അതിഥികൾ വന്നാലും വീട്ടിലുള്ള കൊച്ചുമക്കളെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുതേ. അതിഥികൾ കഴിച്ചിട്ട് പോകട്ടെ എന്ന് കരുതി ആ പാവപ്പെട്ട മക്കളെ വിഷമിപ്പിക്കരുതേ. അവർക്ക് ആദ്യം തന്നെ നൽകണേ. മല്ലം റഹ്മ സഗീറന, കുട്ടികളോട് കരുണ ചെയ്യാത്തവൻ വലം യുവക്കിറ കബീറന. കുടുംബത്തിലുള്ളവരാകട്ടെ, നാട്ടിലുള്ളവരാകട്ടെ, സമുദായത്തിലുള്ളവരാകട്ടെ, ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ, മുതിർന്നവരോടുള്ള ബഹുമാനം സൂക്ഷിക്കാത്തവൻ ഫലൈസ മിന്ന. അവൻ നമ്മളിൽ പെട്ടവനല്ല, മുസ്ലിമല്ല, മുസ്ലിമല്ല, മുഅ്മിനല്ല എന്ന് ഹബീബുന ശഫീഉന റസൂലുള്ളാഹി. നീ ബസ്സിൽ കയറുമ്പോൾ പ്രായം ചെന്ന ഒരു ഉമ്മയുണ്ട്, അവരെ ഇരുത്തണേ നിന്റെ ഇരിപ്പിടത്തിൽ. നീ ട്രെയിനിൽ കയറുമ്പോ നിനക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്, പ്രായം ചെന്ന ഉമ്മമാരെ മക്കളെ ഇതാ തോളിൽ പിടിച്ചുകൊണ്ട് അവരിതാ മലപ്പാല് കുടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളാൻ പ്രയാസപ്പെടുമ്പോ ആ പ്രായം ചെന്ന ഉമ്മയെ ഇരുത്താൻ നീ തയ്യാറാകണേ. അങ്ങനെ ചെയ്യാത്തിടത്തോളം ഫലൈസ മിന്ന, നമ്മളിൽ പെട്ടവരല്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട എസ് കെ എസ് എഫിന്റെ പ്രവർത്തകരോട്, നമ്മൾ മാതൃകാ പുരുഷന്മാരാകണം. നാളെയുടെ നല്ല വക്താക്കളായി മാറണം. നാളത്തെ ഭാവിയുടെ പുഷ്പങ്ങളാണ് നിങ്ങൾ. നിങ്ങളെ കണ്ടുകൊണ്ട് ഈ സമുദായം ഉണരണം. ഈ സമുദായത്തിൽ ഓരോ സഹോദരിമാരും വിളിച്ചു പറയണം എത്ര നല്ല പ്രവർത്തകരാണ് അലനല്ലൂരിലുള്ള ആ യൂണിറ്റിന്റെ പ്രവർത്തകർ. അൽഹംദുലില്ലാ, അവരിലൂടെ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കൂടി അവരിലേക്ക് ചേർക്കണമെന്ന് പറയണം. അതിന് നിങ്ങളുടെ ജീവിതത്തിൽ ബഹുമാനം ഉണ്ടാവണം. അലിമീങ്ങൾ നമ്മൾ ബഹുമാനിക്കണം, ഉലമായിനെ ബഹുമാനിക്കണം. ഇന്ന് നമ്മൾ കൈക്കൊള്ളുന്ന ബഹുമാനത്തെക്കാൾ ഇരട്ടി ഇരട്ടി ബഹുമാനം നമ്മൾ എത്രത്തോളം കൈക്കൊള്ളുന്നവരുണ്ടോ? തീർച്ചയായും അതിലാണ് ബറക്കത്ത് എന്ന് ഹബീബുന ശഫീഉന റസൂലുള്ളാഹി. നമ്മുടെ ജീവിതത്തിൽ പോയ എല്ലാം പോയി. ഈ ബറക്കത്താണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, നിന്റെ ദാത്തിൽ നീ വെച്ചിരിക്കുന്ന ബറക്കത്ത്, നിന്റെ നാമങ്ങളിൽ നീ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ബറക്കത്ത്, നിന്റെ അമ്പിയാക്കൾക്ക് നീ നൽകപ്പെടാകുന്ന ബറക്കത്ത്, അവർ ചോദിച്ചു വാങ്ങിയതായ ബറക്കത്ത്, അവരുടെ കുടുംബത്തിൽ നൽകപ്പെട്ടതായ ബറക്കത്ത്, ഖുർആൻ ഓതുന്നതിലൂടെ നീ നൽകപ്പെടുന്ന ബറക്കത്ത്, ഖുർആനിൽ പറയപ്പെട്ടതായ ബറക്കത്ത്, മഹത്തുക്കളാകുന്ന മുൻകഴിഞ്ഞു പോയ മഹാന്മാർക്ക് നീ കൊടുത്തതായ ബറക്കത്ത്. ഇത്തബാരിമിനെ മാലിക് റളിയല്ലാഹുവിന്റെ വീട്ടിൽ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചതായ ബറക്കത്ത്, ഉസൈദ് ബിനു ഹുദൈറ റളിയല്ലാഹുവിനു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആകാശലോകത്ത് നിന്ന് നീ ഇറക്കി കൊടുത്തതായ മലായിക്കത്തിന്റെ ബറക്കത്ത്, എനിക്ക് നീ നൽകണേ അല്ലാഹ്. റമളാൻ ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ നാഥാ. ദാ ദുആ ചെയ്യ്. മനസ്സിലായോ ബറക്കത്ത് എന്താണെന്നുണ്ട്? ഇത് ചോദിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് ഇന്ന് മുതൽ ഇൻഷാല്ലാ ഞാൻ അങ്ങോട്ട് നിത്യമാക്കും, മറക്കാതെ ചെയ്യുമെന്ന് നല്ല ഈമാൻ ദൃഢനിശ്ചയത്തോടുകൂടി തഖ്വയോടെ പറയാൻ സാധിക്കുന്നവരെത്ത വരാൻ ഒന്ന് കൈവരുത്തി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ ഈ ദുആ ഇൻഷാല്ലാ അല്ലാഹു നമ്മളെ സ്വീകരിക്കും. ദുആ പഠിച്ചില്ലേ? അല്ലാഹുമ്മ ബാരിക് ലനാ എന്ന് പറഞ്ഞ എല്ലാവരും ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ.
ഇതൊരു ദുആല്ല, നിസ്സാരല്ല. അതുകൊണ്ട് ഗൗരവത്തിൽ കാണണം ബറക്കത്ത്. ഇതില്ല എങ്കിൽ ജീവിതമില്ല. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം. ഈ ഒരു ഐശ്വര്യം നേടിയെടുക്കലാണ് ലക്ഷ്യം. ഈ ബറക്കത്തില്ല എങ്കിൽ സാലിഹികളായ മക്കൾ ലഭിക്കൂല. ഈ ബറക്കത്തില്ല എങ്കിൽ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവൂല, സമാധാനം നിലനിൽക്കൂല. കുടുംബത്തിൽ എല്ലാം ഉണ്ട്, സമാധാനം ഉണ്ടാവൂല. എപ്പോഴും രോഗങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. എല്ലാം മാറും. ജീവിതത്തിൽ ഖൈർ കിട്ടും. ഈ ബറക്കത്തുണ്ട്. അതിനുവേണ്ടി നമ്മൾ ചോദിക്കണം, നല്ലതുപോലെ ചോദിക്കണം. തഹജ്ജ് നിസ്കരിച്ചിട്ട് പൊട്ടിക്കരുത്. ചോദിക്കണം, റബ്ബിനോട് ചോദിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ.